वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഭീഷ്മർ സ്തുതിക്കുകയാണ് ഭഗവാനെ. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ് ഭവപ്രവാഹഃ ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ് ഭവപ്രവാഹഃ. പദങ്ങൾ നോക്കാം. ഇതി മതിഹി ഉപകൽപിത വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ കൊചിത് വിഹർത്തും പ്രകൃതിം ഉപേയുഷി യത് ഭവപ്രവാഹഃ. അന്വയം നോക്കാം. സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖം ഉപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിം ഉപേയുഷി ഭഗവതി ഇതി വിതൃഷ്ണ മതിഹി ഉപകൽപിത യത് ഭവപ്രവാഹഃ. അർത്ഥം ശ്രദ്ധിക്കാം. സാത്വത പുംഗവേ യാദവശ്രേഷ്ഠനും എന്നർത്ഥം. സാത്വത പുംഗവേ വിഭൂമ്നി എന്ന് പറയുമ്പോഴോ യാദവശ്രേഷ്ഠനും അതുപോലെ പരമസുഖസ്വരൂപനും തന്നെ വിട്ട് മറ്റൊന്നിലും മഹത്വമില്ലാത്ത നിലയിൽ വർത്തിക്കുന്നവൻ വിഭൂമ്നി പരമസുഖസ്വരൂപൻ എന്നർത്ഥം. സ്വസുഖം സ്വരൂപാനന്ദത്തെ എന്നർത്ഥം. സ്വസ്വരൂപമായ തൻ്റെ സ്വരൂപമായ പരമാനന്ദത്തെ ഉപഗതെ പ്രാപിച്ചിരിക്കേ പ്രാപിച്ചിരിക്കും വേളയിൽ തന്നെ എന്നർത്ഥം. ക്വചിത് ചിലപ്പോൾ ചിലപ്പോൾ വിഹർത്തും കളിക്കാനായിക്കൊണ്ട് ഒരു ലീലയ്ക്കായിക്കൊണ്ട് പ്രകൃതി യോഗമായയെ മായയെ ഉപേയുഷി പ്രാപിച്ചവൻ ഉപേയുഷി കൈക്കൊള്ളുന്നവനുമായ പ്രാപിച്ചവനുമായ ഭഗവതി ഭഗവാനിൽ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനിൽ എന്നർത്ഥം. ഇതി ഇതി പറഞ്ഞാൽ ഇപ്രകാരം ഈ വിധം. വിതൃഷ്ണ എന്ന് പറഞ്ഞാൽ തൃഷ്ണയില്ലാത്ത ആശയറ്റതായ എന്നർത്ഥം. വിതൃഷ്ണ ആശയകന്ന മതിഹി മനസ്സ് മനസ്സിൻ്റെ ധാരണ ധാരണാവൃത്തി മനോധാരണ എന്നർത്ഥം. ഉപകൽപിത സമർപ്പിതമായിരിക്കുന്നു യത് യാതൊന്ന് യാതൊന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിച്ചത് പ്രകൃതിയെ സ്വീകരിക്കുക എന്നത്. ഭഗവാന്റെ യാതൊരു യോഗമായിൽ നിന്നാണല്ലോ ഭവപ്രവാഹ ഭവപ്രവാഹം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാദി വ്യാപാരം സൃഷ്ടി സ്ഥിതി സംഹാരം ഈ വ്യാപാരം. എന്താണ് ഇവിടെ പറയണത്? ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താ പറയണത്? അങ്ങ് വിശേഷമഹിമ ഉള്ളവനാണ്, അങ്ങ് വിഭുവാണ്, സ്വരൂപമായ സ്വസ്വരൂപമായ ബ്രഹ്മാനന്ദത്തെ സദാ പ്രാപിച്ചിരിക്കുന്നവനാണങ്ങ്, എപ്പോഴും ആനന്ദത്തോടു കൂടിയിരിക്കുന്നവനാണങ്ങ്. എങ്കിലും എപ്പോഴും ആനന്ദത്തോടു കൂടിയിരിക്കുന്നവൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, പക്ഷേ എങ്കിലും എന്നിട്ടും ഭഗവാൻ ചിലത് ചെയ്യുന്നു. അതുകൊണ്ടാണ് എങ്കിലും എന്ന് പറയുന്നത്. ജനന മരണ പരമ്പരയെ ഉണ്ടാക്കുന്ന മായയെ പ്രകൃതിയെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ചിലപ്പോൾ സ്വീകരിക്കാറുണ്ട്, സ്വേച്ഛയാ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിച്ച് ഇപ്പോൾ ദാ യാദവശ്രേഷ്ഠനായും കൊണ്ട് അവതരിച്ചിരിക്കുകയാണ് ആര്? ആ ഭഗവാൻ. ഈ ശ്രീകൃഷ്ണ ഭഗവാനിൽ മറ്റൊരു വിഷയത്തിലും ചേർച്ച ഇല്ലാത്തതായിരിക്കുന്ന മറ്റൊരു വിഷയത്തിലും ബന്ധമില്ലാതെ ഇരിക്കുന്ന എൻ്റെ ബുദ്ധി എൻ്റെ മനസ്സ് അത്
ഇപ്രകാരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് ഇപ്പോൾ ഈ ഭഗവാനിൽ ഉറച്ചിരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ പ്രകൃതിയെ സ്വീകരിക്കുമ്പോഴാണല്ലോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 32 ശ്ലോകത്തിൻ്റെ താല്പര്യം അതാണ്. അല്ലയോ ഭഗവാനെ, എൻ്റെ ഉള്ളിലെ ആശയൊക്കെ അകന്നു, ആഗ്രഹങ്ങളൊക്കെ അകന്നു, എൻ്റെ മനസ്സ് ശുദ്ധമായി തീർന്നു. ഈ ശുദ്ധമായ ബുദ്ധിയെ, ഈ മനസ്സിനെ, മറ്റു വിഷയങ്ങളോടൊന്നും ഒട്ടി നിൽക്കാത്ത ശുദ്ധമായ ഈ മനസ്സിനെ ഞാൻ അങ്ങയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങ് എങ്ങനെയുള്ളവനാണ്? സർവവ്യാപിയാണ്, ആത്മാനന്ദത്തിൽ സദാ മുഴുകിയിരിക്കുന്നവനാണ്. അങ്ങനെ ആത്മാനന്ദത്തിൽ സദാ മുഴുകിയിരിക്കുന്നുവെങ്കിലും ചിലപ്പോഴൊക്കെ അങ്ങ് ഒരു കളിക്ക് വേണ്ടി, ഒരു തമാശയ്ക്ക് വേണ്ടി, ഒരു വിനോദത്തിന് വേണ്ടി മായയെ സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് അതിനെ സംഹരിക്കുന്നു. ഇതങ്ങയുടെ ഒരു ലീല മാത്രമാണ്. ഇപ്പോൾ അങ്ങ് യാദവശ്രേഷ്ഠനായി ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയിൽ മനസ്സുറപ്പിക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ, ഞാൻ ധന്യനായിരിക്കുന്നു, ഞാൻ കൃതാർത്ഥനായി എന്നർത്ഥം. ഇതാണ് ഭീഷ്മർ 32 ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. നോക്കാം നമുക്കൊന്നുകൂടി ആ 32 ശ്ലോകം. ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യത് ഭവപ്രവാഹ. 33 ശ്ലോകം. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേനവദ്യ. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേനവദ്യ. നോക്കാം പദങ്ങൾ. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുഹു അളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിഹി അസ്തു മേ അനവദ്യ. ഇങ്ങനെയാണ് പദങ്ങൾ. അന്നേയും നോക്കാം. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം അളകുലാവൃതാനനാബ്ജം വപുഹു ദധാനേ വിജയസഖേ മേ അനവദ്യാരതിഹി അസ്തു. ത്രിഭുവനകമനം എന്താർത്ഥം? മൂന്ന് ലോകത്തിൽ വെച്ച് സുന്ദരമായത്, മൂന്ന് ലോകത്തിലും വെച്ച് കമനീയമായ. തമാലവർണം, തമാലത്തിൻ്റെ നിറം പോലെയുള്ള നിറത്തോടുകൂടിയ. തമാലം എന്ന വൃക്ഷത്തിൻ്റെ നിറം, പച്ചിലമരം എന്ന് പറയാറുണ്ട്. ആ പച്ചിലമരത്തിൻ്റെ നിറത്തിനൊത്ത ആ നീല നിറം എന്നർത്ഥം. നീല നിറത്തോടുകൂടിയ. ഇനിയോ രവികരഗൗരവരാംബരം. രവികരഗൗരവരാംബരം, സൂര്യകിരണം പോലെ മഞ്ഞ നിറമുള്ള ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങളോടുകൂടിയതും, സൂര്യകിരണം പോലെ ആ പീതവർണ്ണത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള വിശിഷ്ടമായ പട്ടുവസ്ത്രം ചാർത്തിയതായ, അതുപോലെ അളകുലാവൃതാനനാബ്ജം, കുറുനിരകളാൽ മറയ്ക്കപ്പെട്ട ആ മുഖകമലത്തോടുകൂടിയതായി വിളങ്ങുന്ന ശരീരത്തെ, വപുഹു ശരീരത്തെ എന്നർത്ഥം. അളകുലാവൃതാനനാബ്ജം വപുഹു, കുറുനിരകളാൽ ഭഗവാന്റെ ആ നെറ്റിത്തടം, ആ മുഖത്തിൻ്റെ ഉപരിഭാഗം, ആ കുറുനിരകൾ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മറയ്ക്കപ്പെട്ട മുഖാരവിന്ദത്തോടുകൂടിയതുമായ വപുഹു ശരീരത്തെ, ദധാനെ ധരിച്ചിരിക്കുന്ന, വിജയസഖേ അർജുനൻ്റെ സഖി, വിജയസഖേ പാർത്ഥസാരഥിയിൽ എന്നർത്ഥം, അർജുനൻ്റെ കൂട്ടുകാരനിൽ ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ, മേ അനവദ്യാരതിഹി അസ്തു, മേ എനിക്ക് അനവദ്യ ദോഷമില്ലാത്തതായ, ഫലകാംക്ഷ ദോഷം ഇല്ലാത്ത, രതിഹി പ്രേമഭക്തി അസ്തു ഭവിക്കട്ടെ എന്നർത്ഥം. ശ്രീകൃഷ്ണമൂർത്തിയെ വർണ്ണിക്കുകയാണ്, ആ ഭഗവാന്റെ രൂപം വർണ്ണിക്കുകയാണ്. ഭഗവാനെ വർണ്ണിച്ചും കൊണ്ട് ആ ഭഗവാനിൽ എനിക്ക് രതി ഉണ്ടാവണേ, എനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുകയാണ്.
എങ്ങനെയുള്ള ഭഗവാന്റെ രൂപം? മൂന്ന് ലോകത്തിൽ വെച്ച് അതിമനോഹരവും തമാലം പോലെ നീലനിറത്തോടു കൂടിയതും ആ ബാലസൂര്യപ്രഭ പോലെ ആ മഞ്ഞ നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങളോടുകൂടിയതും, പിന്നെയോ ഭഗവാന്റെ ആ കുറുനിര, നെറ്റിക്ക് മീതെ ചുരുണ്ടുകിടക്കുന്ന ആ ഭഗവാന്റെ കുറുനിരകളാൽ മറയ്ക്കപ്പെട്ട താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ മനോഹരമായിട്ടുള്ള മുഖം, അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തെ ആ പാർത്ഥസാരഥിയിൽ ഫലകാംക്ഷ എന്ന ആ ദോഷം ഇല്ലാത്ത പരമപ്രേമം എനിക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നിനും വേണ്ടിയല്ലാതെയുള്ള ആ പ്രേമം, ആ ഭക്തി. കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഭക്തി നമുക്കുണ്ട്, ഇതങ്ങനെയുള്ള ഭക്തിയല്ല. ഫലകാംക്ഷയില്ലാത്ത, ഒരു ദോഷവും ഇല്ലാത്ത പരമപ്രേമം, ആ നിഷ്കളങ്ക ഭക്തി, ആ നിർമ്മല ഭക്തി എനിക്കുണ്ടാവണേ എന്ന് ഭീഷ്മർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് 33-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഭീഷ്മരുടെ മനസ്സിൽ ഇപ്പോഴും ഭഗവാന്റെ ആ പാർത്ഥസാരഥി സ്വരൂപമാണ്. അർജുനന്റെ തേരാളിയായും കൊണ്ട് ഭഗവാൻ നിൽക്കുക. ആ മഹാഭാരത യുദ്ധസമയത്ത് അർജുനന്റെ തേരാളിയായിട്ട് നിൽക്കുകയാണ്. ആ ഭഗവാന്റെ രൂപമാണ് ഭീഷ്മരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്. ഇതാണ് ഭീഷ്മർ ഇങ്ങനെ പറയണത്, പാർത്ഥസാരഥി സ്വരൂപം. ആ പാർത്ഥസാരഥി സ്വരൂപത്തെ മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരനും ആ തമാലവൃക്ഷത്തിൻ്റേതുപോലുള്ള ആ നീലനിറത്തോടു കൂടിയവനും ആ പ്രഭാതത്തിലുള്ള സൂര്യൻ, ആ സൂര്യൻ്റെ രശ്മി, നല്ല മഞ്ഞ നിറത്തിലുള്ള രശ്മി, അതുപോലെ മിന്നിത്തിളങ്ങുന്ന മഞ്ഞപ്പട്ട് ധരിച്ച, അതുപോലെ നെറ്റിത്തടത്തിൽ പാറിപ്പറക്കുന്ന ആ നീല കുറുനിരകൾ, ഇതുകൊണ്ടൊക്കെ ശോഭിക്കുന്ന ആ ഭഗവാന്റെ തിരുമുഖം, അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വരൂപം, ആ പാർത്ഥസാരഥിയിൽ എനിക്ക് നിഷ്കാമഭക്തി ഉണ്ടാക്കി തീർക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നോക്കാം ഒന്നുകൂടി ആ 33-ാമത്തെ ശ്ലോകം. ത്രിഭുവന കമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയ സഖേ രതിരസ്തു മേനവദ്യ. 34-ാമത്തെ ശ്ലോകം നോക്കാം. യുധിതുരഗരജോ വിധൂമ്ര വിശ്വക്കചലുളിതശ്രമവാദ്യലംകൃതാസ്യേ മമ നിശിതശരേർവിഭിദ്യമാനത്വചി വിലസത് കവചേസ്തു കൃഷ്ണ ആത്മാ. യുധിതുരഗരജോ വിധൂമ്ര വിശ്വക്കചലുളിതശ്രമവാദ്യലംകൃതാസ്യേ മമ നിശിതശരേർവിഭിദ്യമാനത്വചി വിലസത് കവചേസ്തു കൃഷ്ണ ആത്മാ. പദങ്ങൾ നോക്കാം. യുധി തുരഗരജോ വിധൂമ്ര വിശ്വക്കചലുളിതശ്രമവാദ്യലംകൃതാസ്യേ മമ നിശിതശരൈഹി വിഭിദ്യമാനത്വചി വിലസത് കവചേ അസ്തു കൃഷ്ണേ ആത്മാ. പദങ്ങൾ കണ്ടു, അന്വയം നോക്കാം. യുധി തുരഗരജോ വിധൂമ്ര വിശ്വക്കചലുളിതശ്രമവാദ്യലംകൃതാസ്യേ മമ നിശിതശരൈഹി വിഭിദ്യമാനത്വചി വിലസത് കവചേ കൃഷ്ണേ ആത്മാ അസ്തു. അന്വയം കണ്ടു, അർത്ഥം നോക്കാം. യുധി എന്താ അർത്ഥം? യുദ്ധത്തിൽ എന്നർത്ഥം. യുദ്ധത്തിൽ തുരഗരജോ വിധൂമ്ര വിശ്വക്കചലുളിതശ്രമവാദ്യലംകൃതാസ്യേ. വലിയൊരു പദമാണ്, സമസ്ത പദമാണത്. തുരകം കുതിര, രജസ് പൊടി. അപ്പോൾ തുരകരജഹ എന്ന് പറഞ്ഞാൽ കുതിരകളുടെ കുളമ്പ് തട്ടി പൊന്തി വരുന്ന ആ പൊടിപടലങ്ങൾ. ഇവിടെ പറയുകയാണ്, കുതിരകളുടെ ആ കുളമ്പ് തട്ടി മേലോട്ടുയർന്ന ആ മൺപൊടിയേറ്റ് ചെമ്പിച്ച നിറം, ചെമ്പിച്ചതും ചിന്നി ചിതറിയതുമായ ആ തലമുടി, കുതിരകളുടെ കുളമ്പ് തട്ടി ആ മേലോട്ടുയർന്ന ആ മൺപൊടിയേറ്റ് ചെമ്പിച്ചതും ആ ചിന്നിപ്പരന്നതുമായ തലമുടിത്തുമ്പുകളിൽ ചിതറിയ ആ ആ വിയർപ്പ് തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട തിരുമുഖത്തോടുകൂടിയവനും, അതാണ് അവിടെ പറഞ്ഞത്. കുതിരകളുടെ ആ കുളമ്പുകൾ തട്ടിപ്പൊങ്ങിയ ആ പൊടികളാൽ ധൂമ്ര നിറമായും, ധൂമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പൻ നിറന്നർത്ഥം, അങ്ങനെ അങ്ങും ഇങ്ങും ഇളകിയിരിക്കുന്ന ഭഗവാന്റെ ആ തലമുടികൾ, അതിലാവട്ടെ വേർപ്പ് തുള്ളികൾ, അതൊക്കെ അലങ്കാരമായിട്ട് കണക്കാക്കുകയാണ് ഇവിടെ. അതൊക്കെ ഭഗവാൻ അലങ്കാരമായിട്ട് മാറുകയാണ്. ഇങ്ങനെയൊക്കെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മുഖത്തോടു കൂടിയവനും, പിന്നെയോ മമ നിശിതശരൈഹി, മമ എൻ്റെ
നിശിതശരൈഹി കൂർത്തുമൂർത്തുള്ള അസ്ത്രങ്ങളാൽ മൂർച്ചയുള്ള ബാണങ്ങളാൽ കൂർത്തുമൂർത്തുള്ള അമ്പുകളാൽ വിഭിദ്യമാനത്വജി എൻ്റെ കൂർത്തുമൂർത്തുള്ള അമ്പുകളാൽ വിഭിദ്യമാനത്വജി പിളർക്കപ്പെടുന്ന തൊക്കോടുകൂടിയവനും ഭേദിക്കപ്പെട്ട ശരീരത്തോടുകൂടിയവനും വിലസത് കവചേ പിളർന്ന ആ മാർച്ചട്ട അല്ലെങ്കിൽ പോർച്ചട്ട ആ പിളർന്ന പോർച്ചട്ടയോടുകൂടിയവനുമായ കൃഷ്ണേ ശ്രീകൃഷ്ണ ഭഗവാനിൽ ആത്മാ അസ്തു ആത്മാ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അന്തക്കരണം എന്നാണ് മനസ്സ് എന്നാണ് എൻ്റെ മനസ്സ് അസ്തു ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഉറച്ചിരിക്കട്ടെ ആ ഭഗവാനിൽ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കട്ടെ പാർത്ഥസാരഥിയായിരിക്കുന്ന കൃഷ്ണനെയാണ് ഇവിടെ ഭീഷ്മർ ഓർക്കുന്നത് ആ ഭഗവാൻ്റെ മനോഹര സ്വരൂപമാണ് ഇവിടെ ഭീഷ്മരിപ്പോൾ വർണ്ണിച്ചത് യുദ്ധക്കളത്തിൽ ആ അർജുനൻ്റെ സാരഥിയായിട്ട് ഭഗവാൻ വരികയാണ് അർജുനൻ്റെ തേര് തളിക്കുന്നത് ഭഗവാനാണ് അപ്പോൾ ആ കുതിരകളുടെ കുളമ്പുകൾ തട്ടിപ്പൊങ്ങുന്ന ആ രജസ് പൊടി ആ ധൂളികൾ അത് ഭഗവാൻ്റെ ശരീരത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ആ പൊടികളെ കൊണ്ട് ഭഗവാൻ അഭിഷേകം ആ കുതിരക്കുളമ്പടികളുടെ പൊടികളെ കൊണ്ട് ഭഗവാൻ അഭിഷേകം അങ്ങനെ ഭഗവാൻ്റെ മുടിയൊക്കെ നീല നിറത്തിലുള്ള മുടിയൊക്കെ ഇപ്പം ചുവന്ന നിറായിട്ടുണ്ട് ചെമ്പിച്ചിട്ടുണ്ട് ഭഗവാൻ്റെ ആ കുറുനിരകൾ ചുരുണ്ട മുടികൾ അങ്ങനെ നെറ്റിയിലങ്ങനെ പല ദിക്കിലായിട്ട് അങ്ങനെ ചിന്നിച്ചതറി നിൽക്കുന്നുണ്ട് ആ തലമുടികളിലൊക്കെ ഭഗവാൻ്റെ ആ വിയർപ്പ് തുള്ളികൾ അതങ്ങനെ തടഞ്ഞു നിൽക്കുന്നുണ്ട് അതങ്ങനെ അത് മനോഹരമായി അതിൽ ആ പൊട്ടിപ്പടലം കൂടി ചേരുന്ന സമയത്ത് രത്നങ്ങൾ പതിച്ചതുപോലെ ശോഭിക്കുകയാണ് ഭഗവാൻ്റെ മുഖം ഇത്രയും ഭംഗി ഭഗവാനുണ്ട് എന്നാലും അത് പോരാ എന്ന് തോന്നി തൻ്റെ വക കുറച്ചും കൂടി ഭംഗി കൂട്ടാമെന്ന് കരുതി ഭീഷ്മർ തൻ്റെ ആ മൂർച്ചയുള്ള അമ്പ് തൻ്റെ ആ മൂർച്ചയുള്ള അസ്ത്രം ആ അമ്പ് ഭഗവാൻ്റെ നേരെ അയക്കുന്നു ആ അസ്ത്രം കൊണ്ട് ഭഗവാൻ്റെ ആ പോർച്ചട്ട അത് പിളർന്നു ഭഗവാൻ്റെ ശരീരത്തിൽ ആ അസ്ത്രം പതിക്കുന്നു അങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഭഗവാൻ്റെ ശരീരം മുറിഞ്ഞ് രക്തം വരുന്നു അങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ഭഗവാൻ ആ രക്തവ്യാപ്തിയാൽ ശോഭിക്കുന്ന കവചത്തോടുകൂടിയ കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ദൃഢമായിരിക്കണേ എന്നാണ് ഭീഷ്മർ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആ യുദ്ധം ചെയ്യുന്ന സമയത്തും ഭഗവാൻ്റെ സൗന്ദര്യം അവിടെ ക്ഷീണിച്ചിരിക്കുമ്പോഴും വേർത്തിരിക്കുമ്പോഴും ഒക്കെ ഭഗവാൻ്റെ സൗന്ദര്യത്തിനൊരു കുറവും ഇല്ല എന്ന് കാണിക്കുകയാണ് അർജുനൻ്റെ സാരഥിയായി ഭീഷ്മരുടെ മുന്നിലെത്തുകയാണ് ഭഗവാൻ ആകെ വേർത്തൊലിച്ചിട്ടുണ്ട് ക്ഷീണം കൊണ്ട് മുഖത്തും തലമുടിയിലൊക്കെ വേർപ്പ് തുള്ളികൾ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അതിൽ ഈ കുതിരകളുടെ കുളമ്പടിയേറ്റ ആ പൊട്ടിപടലങ്ങളും ചേർന്ന സമയത്തോ തവിട്ട് നിറമായിട്ട് മാറി ആ വിയർപ്പ് തുള്ളി ഭഗവാന്റെ മുടിയും ഒക്കെ അങ്ങയുടെ മുഖത്തിൽ ആ വിയർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്നാണ് ഭീഷ്മർ പറയുന്നത് നീലത്താമരപ്പൂവിൽ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും കാണാൻ അതുപോലെ മനോഹരമായിരിക്കുന്നു ഇപ്പം ഭഗവാന്റെ മുഖം ഇവിടെ ഭീഷ്മർ പറയാണ് ഭഗവാനെ ഞാൻ കാര്യമായി ശ്രദ്ധിച്ചത് അങ്ങയെ തന്നെയാണ് ഏതായാലും നന്നായി അങ്ങ് പാണ്ഡവ പക്ഷത്ത് ചേർന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചു ഭഗവാൻ അഭിമുഖമായിട്ടാണല്ലോ ഭീഷ്മർ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എതിർപക്ഷത്തായതുകൊണ്ട് അങ്ങേ എനിക്ക് കേശാധിപാദം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു ഞാൻ അങ്ങോട്ട് അങ്ങയെ നല്ലോണം നോക്കുന്നുണ്ട് പക്ഷേ അത്രയ്ക്ക് അങ്ങ് എന്നെ ഇങ്ങോട്ട് നോക്കിയിരുന്നില്ല എന്ന് ഭീഷ്മർ എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ യുദ്ധത്തിലല്ലായിരുന്നു പിന്നെയോ അങ്ങയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലായിരുന്നു അങ്ങയുടെ ശ്രദ്ധയാവട്ടെ അർജുനൻ്റെ തേര് രക്ഷിക്കുന്നതിലായിരുന്നു അങ്ങനെയായപ്പോൾ അങ്ങയുടെ ശ്രദ്ധ അർജുനനെ വിട്ട് എന്നിലേക്ക് ആകർഷിക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് ഓരോ ശരങ്ങൾ അങ്ങയുടെ നേരെ അയക്കും അങ്ങനെ എൻ്റെ ശരങ്ങൾ ഏറ്റ് മുറിഞ്ഞ ശരീരത്തോടുകൂടിയും ചോരയിൽ കുളിച്ചിരിക്കുന്ന അലയോ ഭഗവാനെ പാർത്ഥസാരഥിയായിരിക്കുന്ന അലയോ കൃഷ്ണ എൻ്റെ മനസ്സ് അങ്ങയിൽ ദൃഢമായിട്ട് ഉറച്ചു നിൽക്കണേ എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുകയാണ് നോക്കാം നമുക്കൊന്നും കൂടി ആ 34-ാമത്തെ ശ്ലോകം യുധി തുരഗരജോ വിധൂമ്ര വിശ്വക്കചലുളിതശ്രമവാദ്യലംകൃതാസ്യേ മമ നിശിതശരേർ വിഭിദ്യമാനത്വചി വിലസത് കവചേസ്തു കൃഷ്ണ ആത്മാ 35-ാമത്തെ ശ്ലോകം നോക്കാം സപദി സഖി വചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു
സപദി സഖി വചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. പദങ്ങൾ നോക്കാം. സപദി സഖിവചഃ നിശമ്യ മധ്യേ നിജപരയോ ബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുഃ അക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ രതിഃ മമ അസ്തു. അന്വയം നോക്കാം. സഖിവചഃ നിശമ്യ നിജപരയോ ബലയോ മധ്യേ രഥം സപദി നിവേശ്യ സ്ഥിതവതി പരസൈനികായുഃ അക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ മമ രതിഃ അസ്തു. സഖിവചഃ, ഇഷ്ടനായ സുഹൃത്തായ അർജുനൻ്റെ വാക്ക്. സഖിവചഃ, തൻ്റെ ഇഷ്ടൻ്റെ വാക്കിനെ, തൻ്റെ അർജുനൻ്റെ, തൻ്റെ സുഹൃത്തായ അർജുനൻ്റെ വാക്കിനെ, വാക്ക് നിശമ്യ കേട്ടിട്ട്, നിജപരയോഹോ ബലയോഹോ, നിജപരയോഹോ തൻ്റെയും ശത്രുവിൻ്റെയും സൈന്യങ്ങളുടെ, തൻ്റെയും ശത്രുവിൻ്റെയും സൈന്യങ്ങളുടെ, ബലയോഹോ പറഞ്ഞാൽ സൈന്യങ്ങളുടെ, മധ്യേ ഇടയിൽ അല്ലെങ്കിൽ നടുവിൽ, രഥം നിവേശ്യ, രഥം സപദി നിവേശ്യ, രഥം രഥത്തിനെ തേരിനെ, സപദി വേഗം ഉടനടി ഉടനേനർത്ഥം, നിവേശ്യ നിർത്തി, അവിടെ തൻ്റെ സുഹൃത്തായ അർജുനൻ്റെ വാക്ക് കേട്ട് ഉടനെ തന്നെ തൻ്റെയും ശത്രുവിൻ്റെയും സൈന്യങ്ങളുടെ ഇടയിൽ തേരിനെ നിർത്തി, സ്ഥിതവതി നിൽക്കുന്നവനും നിലകൊണ്ടവനും എന്നൊക്കെ അർത്ഥം. പരസൈനികായുഹു, ശത്രുഭടന്മാരുടെ ആയുസ്സിനെ, ശത്രു സൈന്യത്തിൻ്റെ ആയുസ്സിനെ, അക്ഷ്ണാഹൃതവതി, അക്ഷ്ണ കണ്ണുകൊണ്ട്, ഹൃതവതി ഹരിക്കുന്നവനായ, കവർന്നെടുത്തവനുമായ പാർത്ഥസഖേ, അല്ലയോ പാർത്ഥൻ്റെ കൂട്ടുകാര, പാർത്ഥസഖേ അർജുനൻ്റെ കൂട്ടുകാരനിൽ, അർജുനൻ്റെ സാരഥിയിൽ, പാർത്ഥസാരഥിയിൽ, മമ രതിഃ അസ്തു, എനിക്ക് രതി, എനിക്ക് പരമപ്രേമം, ആ പ്രേമഭക്തി അസ്തു, ഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഇതാണ് അടുത്ത പ്രാർത്ഥന. എന്താ ഭീഷ്മർ പറയണത്? യുദ്ധം ആരംഭിച്ച ഉടനെ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, തൻ്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ നടുവിൽ തേർ നിർത്തു എന്ന അർജുനൻ്റെ നിർദ്ദേശം. അത് കേട്ട് ഭഗവാൻ ദാ അതുപോലെ ചെയ്യുന്നു. എന്നിട്ട് ആ കൗരവരെ ഒന്ന് നോക്കി, ഭഗവാൻ ആ ശത്രുക്കളെ ഒന്ന് നോക്കി, ആ നോട്ടത്താൽ തന്നെ ശത്രു സൈന്യങ്ങളുടെ ആയുസ്സിനെ അപഹരിച്ച ആ പാർത്ഥസാരഥിയിൽ എനിക്ക് പരമപ്രേമം ഉണ്ടാവണേ എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ പാണ്ഡവരുടെയും കൗരവരുടെയും നടുക്ക് കൊണ്ടുപോയി തേര് നിർത്തി ആ കൗരവരെ കാണിച്ചു കൊടുക്കുകയാണ് അർജുനന്. ഇതാ, ഇത് കർണൻ, ഇത് ദ്രോണർ, ഇത് ഭീഷ്മർ. ഇങ്ങനെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കർണൻ, ഇത് ദ്രോണർ, ഇത് ഭീഷ്മർ എന്നൊക്കെ ഭഗവാൻ ശത്രുപക്ഷത്തുള്ള ആളുകളെ അർജുനന് കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള വ്യാജേന ആ കാലസ്വരൂപനായ ഭഗവാൻ ആ നോട്ടം കൊണ്ട് അവരുടെ ശത്രുക്കളുടെ ആയുസ് കവർന്നെടുക്കുന്നു. അങ്ങനെ അർജുനന് വിജയം നേടിക്കൊടുത്ത, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ഭക്തവാത്സല്യത്തിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയിലെനിക്ക്, കാരുണ്യമൂർത്തിയായ അങ്ങയിലെനിക്ക് പ്രേമഭക്തി തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഭീഷ്മർ. എന്താ പറയണത്? വ്യക്തമായില്ലേ? അർജുനൻ്റെ അപേക്ഷപ്രകാരം രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് മധ്യത്തിൽ തേർ കൊണ്ട് നിർത്തി കൃഷ്ണൻ ശത്രു സൈന്യത്തിൽപ്പെട്ടവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വ്യാജേന ചെയ്യുന്നത് എന്താണ്? അവരുടെ ആയുസ് കണ്ണുകളെ കൊണ്ട് അപഹരിക്കുകയാണ്. പിന്നെ അർജുനൻ അവരെ കൊല്ലേണ്ടി വന്നില്ല, ഭഗവാൻ കൊന്നുകഴിഞ്ഞു. പിന്നെ അവർക്ക് നേരെ അസ്ത്രമെയ്യ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, അർജുനൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ അർജുനനെ അനുഗ്രഹിച്ച ഭഗവാൻ, അതാണ് ഈ 35-ാം ശ്ലോകത്തിൽ വർണ്ണിച്ചത്. നോക്കാം ഒന്നുകൂടി ആ ശ്ലോകം. സപദി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാഹൃതവതി പാർത്ഥസഖേ
രതിർമമാസ്തു. 36-ാമത്തെ ശ്ലോകം നോക്കാം. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയായഹ ചരണരതിഃ പരമസ്യ തസ്യ മേസ്തു. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയായഹ ചരണരതിഃ പരമസ്യ തസ്യ മേസ്തു. പദങ്ങൾ നോക്കാം. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിം അഹരത് ആത്മവിദ്യയാ യഹ ചരണരതിഃ പരമസ്യ തസ്യ മേ അസ്തു. അങ്ങനെ നോക്കാം. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ ദോഷബുദ്ധ്യാ സ്വജനവധാത് വിമുഖസ്യ കുമതിം ആത്മവിദ്യയാ യഹ അഹരത് തസ്യ പരമസ്യ ചരണരതിഃ മേ അസ്തു. അർത്ഥം നോക്കാം. വ്യവഹിത പ്രതനാമുഖം, ദൂരത്തുള്ള സൈന്യത്തിൻ്റെ മുഖം, അകലത്ത് നിൽക്കുന്ന ആ സൈന്യത്തിൻ്റെ മുൻഭാഗത്തെ നിരീക്ഷ്യ നോക്കിയിട്ട് ദോഷബുദ്ധിയ പാപശങ്കയാൽ പാപഭീതി കൊണ്ട് സ്വജനവധാത് സ്വജനഹത്യയിൽ നിന്ന് സ്വജനങ്ങളുടെ വധത്തിൽ നിന്ന് വിമുഖസ്യ വിമുഖനായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പിൻവാങ്ങിയ തൻ്റെ ബന്ധുക്കളെ കൊല്ലാൻ പ്രയാസമുണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനൊരുങ്ങുന്ന ആ അർജുനൻ്റെ കുമതിം, കുമതിം എന്ന് പറഞ്ഞാൽ അറിവുകേടിനെ, ആ കുത്സിത ബുദ്ധിയെ, ആത്മവിദ്യയാ ആത്മാവിൻ്റെ തത്വത്തെ ധരിപ്പിച്ചിട്ട് ആത്മവിദ്യ കൊണ്ട് ആത്മതത്വോപദേശം കൊണ്ട് യഹ യാതൊരുവൻ യാതൊരാൾ അഹരത് നീക്കിക്കളഞ്ഞുവോ ഹരിച്ചുവോ ഇല്ലാണ്ടിയാക്കിയോ തസ്യ അങ്ങനെയുള്ള പരമസ്യ ആ പരമനായ ആ പരമപുരുഷൻ്റെ ചരണരതിഹി തൃപാദഭക്തി ആ പാദഭക്തി മേ അസ്തു എനിക്ക് ഭവിക്കട്ടെ എനിക്ക് ഉണ്ടാകട്ടെ എന്നർത്ഥം. ശത്രു സൈന്യത്തിൻ്റെ ആയുസ് ഒരു നോട്ടം കൊണ്ട് അപഹരിച്ചു ഭഗവാൻ. അങ്ങനെ മാത്രമല്ല അർജുനന് വിജയം നേടിക്കൊടുത്തത്, പിന്നെയോ ആ അർജുനൻ്റെ ദുഃഖഹേതുവായ അറിവില്ലായ്മയെ അജ്ഞാനത്തെ നശിപ്പിച്ചു, അങ്ങനെയാണ് ജയം ഉണ്ടാക്കിക്കൊടുത്തത്. ആ ആത്മതത്വോപദേശം അതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ വെച്ച് ഉപദേശിക്കുന്നു, അതാണ് ഇവിടെ സംഗ്രഹിച്ച് പറഞ്ഞത്. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ആ ശത്രു സൈന്യത്തെ നോക്കിയ അർജുനൻ ആ സൈന്യത്തിൻ്റെ നായകന്മാരായി മുൻഭാഗത്ത് നിൽക്കുന്ന തൻ്റെ ഗുരുനാഥന്മാരെ ദ്രോണരെയും കൃപരെയും ഒക്കെ കണ്ടപ്പോൾ അവരുടെ വധം അത് പാപമല്ലേ എന്ന് തോന്നി. എന്നിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ ഭാവിച്ച അർജുനനെ, ആ അർജുനൻ്റെ ഉള്ളിലുള്ള ആ ബുദ്ധിമാന്ദ്യത്തെ, ആ കുമതിയെ ഭഗവാൻ എന്തു ചെയ്തു? ഇല്ലാണ്ടിയാക്കി. കൊല്ലുന്നവൻ ഞാൻ, കൊല്ലപ്പെടുന്നവൻ ആ ദ്രോണാദി ആചാര്യന്മാർ എന്നുള്ള ആ അജ്ഞാനത്തെ ആത്മവിദ്യ കൊണ്ട് ഭഗവാൻ ഇല്ലാണ്ടിയാക്കി. ആ പരമപുരുഷൻ്റെ ആ പാദപത്മങ്ങളിൽ എനിക്ക് പരമഭക്തി ഉണ്ടാവണേ, ആ ലോകഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുകയാണ്. വ്യക്തമായില്ലേ? അർജുനൻ്റെ ഉള്ളിലുള്ള അജ്ഞാനം, സ്വജനവധം അത് പാപമല്ലേ എന്നുള്ള ആ ഒരു വിചാരം, അതോടുകൂടി യുദ്ധത്തിൽ നിന്ന് വിമുഖനായി അർജുനൻ്റെ ആ ബുദ്ധിവൈകല്യത്തെ ഗീതാശാസ്ത്രോപദേശം കൊണ്ട് ആ പരമകാരുണികനായ ഭഗവാൻ നീക്കുന്നു. ആ ഭഗവാന്റെ കാരുണ്യത്തെയാണ് ഇവിടെ ഭീഷ്മർ സ്മരിച്ചത്. 36-ാം ശ്ലോകത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ശത്രു സൈന്യങ്ങളെ കണ്ട സമയത്ത് ഇവർ തൻ്റെ ആളുകളല്ലേ, സ്വജനങ്ങളല്ലേ, എൻ്റെ ബന്ധുക്കളല്ലേ, എൻ്റെ ഗുരുനാഥന്മാരല്ലേ, ഇവരെ കൊന്നിട്ട് കിട്ടുന്ന രാജ്യത്തേക്കാൾ നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ്,
എന്നൊക്കെ അർജുനൻ പറയണം. അങ്ങനെ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാനായിട്ട് ആരംഭിക്കുന്നു. ഇങ്ങനെയൊക്കെ അർജുനൻ പറയാൻ അടിസ്ഥാനം അർജുനൻ്റെ ശരീരാഭിമാനമാണ്, അജ്ഞാനമാണ്. അവിടെ വച്ച് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം, ആരും ഇവിടെ ആരെയും കൊല്ലുന്നുമില്ല, ആരും മരിക്കുന്നുമില്ല. ഇവിടെ കൊല്ലുന്നു എന്നും കൊല്ലപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനികൾക്കാണ്, അഭിമാനികൾക്കാണ് താൻ കൊല്ലുന്നുവെന്നും അവർ കൊല്ലപ്പെടുന്നുവെന്നും തോന്നുന്നത് ശരീരാഭിമാനത്തിന് കാരണമായ ആ അജ്ഞാനത്തെ, അർജുനൻ്റെ അജ്ഞാനത്തെ ഗീതോപദേശത്തിലൂടെ ഭഗവാൻ നീക്കുകയാണ്. ആ പരമപുരുഷൻ്റെ, ആ ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ എനിക്ക് നിഷ്കളങ്ക ഭക്തി അനുനിമിഷം വർദ്ധിച്ചു വരണേ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ഭീഷ്മർ. നോക്കാം ഒന്നുകൂടി ആ ശ്ലോകം 36. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയാ യഹ ചരണരതിഹി പരമസ്യ തസ്യമേയസ്തു. 37 ശ്ലോകം. സ്വനിഗമമപഹായമത്പ്രതിജ്ഞാം ഋതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഹു ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയഃ. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഹു ഹരിരിവഹന്തുമിഭം ഗതോത്തരീയഃ. പദങ്ങൾ നോക്കാം. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം ഋതം അധികർത്തും അവപ്ലുതഃ രഥസ്ഥഃ ധൃതരഥചരണഃ അഭ്യയാത് ചലദ്ഗുഃ ഹരിഃ ഇവ ഹന്തും ഇഭം ഗതഃ ഗതോത്തരീയഃ. അന്വയം നോക്കാം. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം ഋതം അധികർത്തും രഥസ്ഥഃ അവപ്ലുതഃ ധൃതരഥചരണഃ ചലദ്ഗുഃ ഗതോത്തരീയഃ ഹരിഃ ഇഭം ഹന്തും ഇവ അഭ്യയാത്. അർത്ഥം ശ്രദ്ധിക്കാം. സ്വനിഗമം, സ്വനിഗമം സ്വപ്രതിജ്ഞയെ, സ്വന്തം പ്രതിജ്ഞയെ, നിഗമം, ഇവിടെ നിഗമശബ്ദം പ്രതിജ്ഞ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചു. നിഗമം എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. വേദം എന്നുള്ളത് ഭഗവാന്റെ പ്രതിജ്ഞ തന്നെയാണ്. ഇവിടെ പ്രതിജ്ഞ എന്നുള്ള അർത്ഥത്തിലാണ് നിഗമ ശബ്ദം പ്രയോഗിച്ചത്. അപ്പോൾ സ്വനിഗമം സ്വന്തം പ്രതിജ്ഞയെ എന്നർത്ഥം. ഭഗവാന്റെ പ്രതിജ്ഞയെ അപഹായ ഉപേക്ഷിച്ച്, തള്ളിക്കളഞ്ഞ്, മത് പ്രതിജ്ഞാം എൻ്റെ പ്രതിജ്ഞയെ, അതായത് ഭീഷ്മരുടെ പ്രതിജ്ഞയെ, ഇത് ഭീഷ്മർ പറയാണ്, മത് പ്രതിജ്ഞാം ഭീഷ്മരുടെ പ്രതിജ്ഞയെ, എൻ്റെ പ്രതിജ്ഞയെ, ഋതം, ഋതം എന്ന് പറഞ്ഞാൽ സത്യം, സത്യമാകും വണ്ണം, നേരായ വണ്ണം, അധികർത്തും എൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കാൻ വേണ്ടി, എൻ്റെ പ്രതിജ്ഞയെ സത്യമാകും വണ്ണം അധികമാക്കി തീർക്കാനായിക്കൊണ്ട് എൻ്റെ സത്യത്തെ, എൻ്റെ പ്രതിജ്ഞയെ നേരായ വണ്ണം നിറവേറ്റുവാൻ രഥസ്ഥ തേരിലിരിക്കുന്നവൻ അവപ്ലുതഹ അതിൽ നിന്ന് ചാടിയവനും, തേരിൽ നിന്ന് ചാടിയിറങ്ങിയവനായി ധൃതരഥചരണ, രഥചരണം കയ്യിലുണ്ട്, ചക്രം കയ്യിലുണ്ട്, ചക്രത്തെ ധരിച്ചവനും, ചലദ്ഗുഹു ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ടും ഇളകുന്ന ഭൂപ്രദേശത്തോടുകൂടിയവനും, ഗതോത്തരീയ ദേഹത്തിൽ നിന്ന് വീണുപോയ ഉത്തരീയത്തോടുകൂടിയവനുമായി, വീണുപോയ ഉത്തരീയത്തോടുകൂടിയവനായും, ഹരിഹി ഇഭം ഹന്തും ഇവ, ഹരിഹി സിംഹം, ഇഭം ആന, സിംഹം ആനയെ, ഹന്തും ഇവ കൊല്ലാനെന്ന പോലെ, അഭ്യയാത് നേരിട്ടു വന്നു, എതിരിട്ടു വന്നു എന്നർത്ഥം. ഇവിടെ ഭീഷ്മർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ തന്നോട് ചെയ്ത അനുഗ്രഹം അത് ഓർത്ത് ഭഗവാനെ സ്തുതിക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിൽ അർജുനനെ ഭഗവാൻ സഹായിക്കാമെന്ന് ഏറ്റു. ആയുധം ധരിക്കാതെ സഹായിക്കാം എന്നാണ് ഏറ്റത്.
ആയുധമില്ലാതെ സഹായം മാത്രം ചെയ്യാം എന്ന് ഭഗവാൻ പാണ്ഡവരോട് പ്രതിജ്ഞ ചെയ്തു. അസ്ത്രം ഇല്ലാതെ ആയുധമില്ലാതെ സഹായം മാത്രം നിങ്ങൾക്ക് ഞാൻ ചെയ്യാം എന്ന് പാണ്ഡവരോട് പറഞ്ഞു. ഇതറിഞ്ഞ ഭീഷ്മര് ഭഗവാനെ കൊണ്ട് ആയുധമെടുപ്പിക്കും എന്നൊരു പ്രതിജ്ഞ, ഒരു ശപഥം അദ്ദേഹം ചെയ്തു. ആ എൻ്റെ ശപഥത്തെ സത്യമാക്കണം എന്ന ആ കരുണ എന്നിൽ വെച്ച് അസ്ത്രമെടുക്കുകയില്ല എന്ന ഭഗവാന്റെ പ്രതിജ്ഞ ഭഗവാൻ ഇല്ലാണ്ടിയാക്കി, മിഥ്യയാക്കി മാറ്റി, അത് കളവാക്കി മാറ്റി. എന്നേക്കാൾ തൻ്റെ ഭക്തന് ലോകത്തിൽ മാഹാത്മ്യം സിദ്ധിക്കണം എന്നുള്ള ഭഗവാന്റെ ആ വാത്സല്യം അത് പ്രത്യക്ഷമാക്കിയ ആ സന്ദർഭം, അതാണ് ഭീഷ്മർ ഓർക്കുന്നത്. അർജുനനും ഭീഷ്മരും തമ്മിലുള്ള യുദ്ധം, ആ അവസരത്തിൽ അർജുനനെ രക്ഷിക്കാനും ഭീഷ്മരെ സംഹരിക്കാനും എന്ന ഭാവത്തിൽ ദേഷ്യം അഭിനയിച്ചും കൊണ്ട് അതികോപത്തോടെ ഭഗവാൻ തേരിൽ നിന്ന് ഭീഷ്മരുടെ നേരെ എടുത്തു ചാടുകയാണ്. കയ്യിൽ ചക്രായുധം, രഥചരണം, ചക്രം കയ്യിലെടുത്തും കൊണ്ടാണ് ഭഗവാന്റെ വരവ്. സംരംഭത്തോടെ തൻ്റെ കുക്ഷിയിൽ ഈ ബ്രഹ്മാണ്ഡം മുഴുവനുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഭൂമി കുലുങ്ങുന്നുണ്ട് ആ വരവിൽ. അങ്ങനെ പരിഭ്രമിച്ചും കൊണ്ട് ആ ഭൂപ്രദേശത്തെ മുഴുവൻ ഇളക്കിക്കൊണ്ട് ആ ശ്രീകൃഷ്ണൻ വരികയാണ്. വരുന്ന സമയത്ത് ഗതോത്തരീയ, ശരീരത്തിൽ നിന്ന് ആ ഉത്തരീയം വീണുപോയിട്ടുണ്ട്, അതുപോലും ശ്രദ്ധിച്ചില്ല, ദേഷ്യത്തോടെ വരുന്നു എന്ന് കാണിക്കുകയാണ്. അതും എങ്ങനെയാണ് വരുന്നത്? മത്തഗജത്തിൻ്റെ, ഒരു മതയാനയുടെ നേരെ സിംഹം ചെല്ലുന്നത് പോലെ ആ ഭഗവാൻ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു എന്ന് ഭീഷ്മർ. ഭഗവാൻ ഇവിടെ വാസ്തവത്തിൽ കാണിച്ചത് എന്താണ്? തന്നെ വധിക്കാനായിട്ട് വരിക എന്ന് എല്ലാവരും കണക്കാക്കി, പക്ഷേ അതല്ല, അത് ഭഗവാന്റെ അഭിനയം മാത്രമാണ്. വാസ്തവത്തിൽ എൻ്റെ പ്രതിജ്ഞ, ഭഗവാന്റെ ഭക്തനായ എൻ്റെ പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടി ഭഗവാന്റെ പ്രതിജ്ഞ വലിച്ചെറിഞ്ഞു. ഗുണാതീതനായ ഭഗവാന് പ്രതിജ്ഞാഹാനിയും പ്രതിജ്ഞാപരിപാലനവും രണ്ടും സമ്മതം തന്നെ. ഭക്തൻ്റെ, തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞയ്ക്കൊരു ഹാനി വരാൻ പാടില്ല എന്നുള്ള ആ ഭഗവാന്റെ വാത്സല്യാതിശയത്തെയാണ് ആയുധം ധരിച്ച ഭഗവാൻ പ്രകാശിപ്പിച്ചത് എന്ന് സാരം. ഭഗവാൻ ആയുധം എടുത്തു, ഇപ്പം ചക്രം എന്ന ആയുധം കയ്യിലെടുത്തു. എന്തിനു വേണ്ടി? ഭീഷ്മരുടെ പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടി. അപ്പോൾ തൻ്റെ പ്രതിജ്ഞയോ? അത് തെറ്റി, ആയിക്കോട്ടെ, തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞ തെറ്റാൻ പാടില്ല, ഇതാണ് ഭഗവാന്റെ ഭാവം. അതാണ് ഈ 37-ാം ശ്ലോകത്തിൽ വിസ്തരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ആയുധമെടുക്കില്ല, യുദ്ധം ചെയ്യില്ല എന്നൊരു ശപഥം യുദ്ധാരംഭത്തിൽ ഭഗവാൻ ചെയ്തിരുന്നു. ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഭീഷ്മർ, എന്നാൽ ആ ശ്രീകൃഷ്ണനെ കൊണ്ട് ആയുധം താൻ എടുപ്പിക്കും എന്നൊരു ശപഥം ചെയ്തു. യുദ്ധം തുടങ്ങി, 3-ാം ദിവസമായി ഭീഷ്മരുടെ യുദ്ധം. അന്നാണ് ഭഗവാന്റെ ആ കാരുണ്യം എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ഭീഷ്മരുടെ അടുത്തേക്ക് ഒഴുകുന്നത് ഭീഷ്മർക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഭീഷ്മരും അർജുനനും തമ്മിലാണ് യുദ്ധം. ഭീഷ്മരുടെ ശരങ്ങളെ ഏറ്റിട്ട് അർജുനന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി, ആകെ ക്ഷീണിച്ചു, തളർന്നു. അപ്പോഴാണതാ ഭഗവാൻ അവിടെ നിന്ന് അർജുനൻ്റെ തേരിൽ നിന്ന് ആ കടിഞ്ഞാണും ചമ്മട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് ചക്രമെടുത്ത് ഭീഷ്മരുടെ നേരെ പുറപ്പെടുന്നത്. അർജുനൻ തടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് തന്നെ ഒക്കെ കഴിഞ്ഞു. ഭഗവാൻ ചക്രമെടുത്ത് തേരിൽ നിന്ന് ചാടി ഇറങ്ങി. ആ ഓരോ കാൽവെപ്പിലും ഭൂമിയെ കുലുക്കും കൊണ്ടാണ് ഭഗവാന്റെ പോക്ക്. ആ മതയാനയുടെ മസ്തകം പിളർക്കാൻ സിംഹം അടുക്കുന്നത് പോലെ ഭീഷ്മരുടെ നേരെ ഭഗവാൻ പാഞ്ഞു ചെല്ലുകയാണ്. ഇവിടെ ഭീഷ്മർ പറയാണ്, കാണുന്നവർക്ക് തോന്നും എന്നെ വധിക്കാനായിട്ട് അങ്ങ് വരികയാണ്, പക്ഷേ എനിക്കറിയാം അങ്ങനെ വധിക്കാനായിട്ട് വരില്ല. ആ അർജുനൻ്റെ തേരിൻ്റെ കടിഞ്ഞാണും ചമ്മട്ടിയും വലിച്ചെറിഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ആ തേരിൻ്റെ കടിഞ്ഞാണും ചമ്മട്ടിയും വലിച്ചെറിഞ്ഞത് എന്ത് കാണിക്കാനാ നിശ്ചയമുണ്ടോ? എൻ്റെ ഭക്തൻ്റെ ശപഥം സത്യമാക്കി തീർക്കാൻ ഞാൻ എൻ്റെ ശപഥം 100 പ്രാവശ്യം ഇതുപോലെ വലിച്ചെറിയാൻ തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടല്ലേ അല്ലയോ ഭഗവാനെ അങ്ങയുടെ പ്രതിജ്ഞ ഉപേക്ഷിച്ച് ആയുധം ധരിച്ച് എൻ്റെ നേരെ പാഞ്ഞു വന്നത്? ആ കാരുണ്യം അത് ഞാൻ എങ്ങനെ മറക്കും? അതാണ് ഭീഷ്മരുടെ ചോദ്യം. ആ ഭഗവാന്റെ കാരുണ്യം ഓർത്താണ് ഭീഷ്മരിപ്പോൾ സ്തുതിക്കുന്നത്. നോക്കാം ഒന്നുകൂടി ആ 37-ാമത്തെ ശ്ലോകം. സ്വനിഗമമപഹായമത്പ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോരഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഹു ഹരിരിവഹന്തുമിഭം ഗതോത്തരീയഃ. 38-ാമത്തെ ശ്ലോകം. ശിതവിശിഖഹതോ വിശീർണദംശഃ
ക്ഷതജ പരിപ്ലുത ആതതായിനോമേ പ്രസഭമഭിസസാര മദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ കൃതിർമുകുന്ദഃ ശിതവിശിഖഹതോ വിശീർണദംശഃ ക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാര മദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ. പദങ്ങൾ നോക്കാം. ശിതവിശിഖഹതഃ വിശീർണദംശഃ ക്ഷതജ പരിപ്ലുതഃ ആതതായിനഃ മേ പ്രസഭം അഭിസസാര മദ്വധാർത്ഥം സഹ ഭവതു മേ ഭഗവാൻ ഗതിഹി മുകുന്ദഹ. അന്നേ നോക്കാം. ആതതായിനഃ മേ ശിതവിശിഖഹതഃ വിശീർണദംശഃ ക്ഷതജ പരിപ്ലുതഃ പ്രസഭം മദ്വധാർത്ഥം അഭിസസാര മുകുന്ദഹ സഹ ഭഗവാൻ മേ ഗതിഹ ഭവതു. അർത്ഥം നോക്കാം. ആതതായിനഃ, ആയുധം ധരിച്ചിരിക്കുന്ന എന്നർത്ഥം. ആയുധമെടുത്തു നിൽക്കുന്ന മേ എൻ്റെ, ശിതവിശിഖഹതഃ മൂർച്ചയുള്ള ക്രൂരമ്പുകൾ കൊണ്ട് പ്രഹരമേറ്റവനും മൂർച്ചയുള്ള ബാണങ്ങളാൽ ഹനിക്കപ്പെട്ടവനും വിശീർണദംശഃ പിളർക്കപ്പെട്ട കവചത്തോടുകൂടിയവനും ആ പൊട്ടിത്തകർന്ന പടച്ചട്ടയോടുകൂടിയവനും ക്ഷതജ പരിപ്ലുതഃ രക്തത്താൽ വ്യാപിക്കപ്പെട്ടവനും രക്തത്തിൽ മുങ്ങിയവനുമായിട്ട് പ്രസഭം ബലാത്കാരത്തോടെ ബലാത്കാരേണ മധുവധാർത്ഥം എൻ്റെ വധത്തിന് എൻ്റെ വധത്തിനായിക്കൊണ്ട് അഭിസസാര നേരിൽ ഓടി വന്നു നേരിൽ പാഞ്ഞു വന്നു മുകുന്ദഹ ആ ശ്രീകൃഷ്ണൻ അർത്ഥം ആ മുക്തിദാതാവായ സഹ ഭഗവാൻ ആ ഭഗവാൻ മേ എനിക്ക് ഗതിഹി ആശ്രയമായി മേ ഗതിഹി എനിക്ക് ആശ്രയമായിട്ട് ഭവതു ഭവിക്കട്ടെ അല്ലെങ്കിൽ ഭവിക്കണമേ എന്നർത്ഥം. എന്താ പറയണത് ഇവിടെ? എൻ്റെ നേർക്ക് ഭഗവാൻ ആ പാഞ്ഞു വന്നപ്പോൾ എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങളേറ്റു മുറിഞ്ഞ ആ കവചത്തോടുകൂടിയ ആ ഭഗവാൻ രക്തത്തിൽ കുളിച്ചങ്ങനെ വരികയാണ്. വളരെ ദേഷ്യത്തോടെ എന്നെ ഇപ്പോൾ സംഹരിക്കണം എന്ന ഭാവം അഭിനയിച്ചും കൊണ്ടുവരുന്ന അലയോ ഭഗവാനെ അങ്ങനെനിക്ക് ആശ്രയമായിട്ട് വരണേ എന്ന് പ്രാർത്ഥന. ഇവിടെ പ്രതിജ്ഞാഭംഗം വരുത്തി ആയുധം ധരിച്ചു ഭഗവാൻ. തൻ്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വന്നു. താൻ ആയുധം എടുക്കില്ല എന്നുള്ള പ്രതിജ്ഞ ഉണ്ടായിരുന്നു, അതിപ്പോൾ തെറ്റി. അങ്ങനെ ഭഗവാൻ ആ പ്രതിജ്ഞാഭംഗം വരുത്തിയത് കാണുന്നവർക്ക് തോന്നും തൻ്റെ സുഹൃത്തായ പ്രിയനായ അർജുനനെ രക്ഷിക്കാനാണ് എന്ന് തോന്നും. അതെ, അതും ഒരു സത്യമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ സത്യം പരമാർത്ഥം അതല്ല, പിന്നെയോ ആയുധം എടുപ്പിക്കുമെന്ന്, ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന് ഭക്തനായ ഈ ഭീഷ്മര് ചെയ്ത ശപഥം, അത് സഫലമാക്കി തീർക്കാൻ വേണ്ടിയാണ്, ആ ഭക്തൻ്റെ പ്രതിജ്ഞ സത്യമാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ദാ ഇപ്പോൾ ആയുധമെടുത്തത്. താൻ ഭക്തൻ്റെ ദാസനാണ് എന്ന് കാണിക്കുന്ന ആ ഒരു രംഗമാണ്. ഭഗവാൻ സ്വന്തം പ്രതിജ്ഞയെ ഉപേക്ഷിച്ച് ആയുധം ധരിച്ച് ഭീഷ്മരുടെ നേരെ ചെല്ലുകയാണ്. ഭീഷ്മര് ചോദിക്കുകയാണ്, ആ കാരുണ്യം ഭഗവാനെ ഞാനെങ്ങനെ മറക്കും? തൻ്റെ ശരപ്രയോഗം തുടരെ തുടരെ താൻ ചെയ്ത ആ ശരങ്ങൾ അതങ്ങയുടെ ശരീരത്തിൽ തറച്ച് അങ്ങയുടെ കവചം പൊട്ടി അങ്ങയുടെ ആ നീലനിറത്തിലുള്ള ശരീരം നീലമേഘശ്യാമളനായ അങ്ങ് ഇപ്പോൾ ചോരയിൽ കുളിച്ചു. ഞാനയച്ച അസ്ത്രം ഏറ്റു മുറിഞ്ഞ് അങ്ങ് ചോരയിൽ കുളിച്ചിട്ടുള്ള അങ്ങയുടെ വരവ്. അങ്ങനെ അങ്ങ് ചോരയിൽ കുളിച്ച് എൻ്റെ നേരെ വരുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അങ്ങനെ കൊല്ലാൻ വരികയാണോ എന്ന് തോന്നും. എന്നാൽ പരമാർത്ഥത്തിൽ അങ്ങ് അങ്ങയുടെ ശപഥം ലംഘിച്ച് എൻ്റെ ശപഥം സത്യമാക്കി തീർക്കാനായിട്ട് ആയുധം ധരിച്ച് വരികയല്ലേ ഉണ്ടായത്. മിന്നൽ വേഗത്തിലാണ് അങ്ങ് എൻ്റെ നേരെ പാഞ്ഞു വരുന്നത്. അങ്ങ് എൻ്റെ നേരെ വരുമ്പോഴും ഞാൻ നോക്കിയത് അങ്ങയുടെ കണ്ണുകളിലേക്കാണ്. ആ കണ്ണുകളിലെ ഭഗവാനെ ഞാൻ കണ്ടു, എന്നോടുള്ള കാരുണ്യം അതങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയായിരുന്നു. ശരീരം കൊണ്ട് അങ്ങ് എത്ര കണ്ട ദേഷ്യം അഭിനയിച്ചാലും
ശരീരം കൊണ്ട് അതിൻ്റെ ചേഷ്ട കൊണ്ട് അങ്ങ് എത്ര കണ്ട് ദേഷ്യം കോപം അഭിനയിച്ചാലും ഒരു പ്രയോജനമില്ല. കാരണം അങ്ങയുടെ കണ്ണുകളിൽ നിന്ന് ആ കാരുണ്യം മാറ്റാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ കോപാഭിനയം അവിടെ ദയനീയമായി പരാജയപ്പെടല്ലേ ഭഗവാനെ ഉണ്ടായത്? ഭീഷ്മരുടെ ചോദ്യമാണ്. അപ്രകാരമുള്ള ആ കാരുണ്യനിധി മോക്ഷസ്വരൂപനായാലയോ ഭഗവാനെ, അങ്ങാണ് എനിക്ക് ഗതി, അങ്ങല്ലാതെ വേറൊരു ഗതി എനിക്കില്ല എന്ന് ഭീഷ്മർ. സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഹ. ഒന്നുകൂടി നോക്കാം, ശ്ലോകം 38. ശീതവിശിഖഹതോ വിശീർണദംശഃ ക്ഷദജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഹ. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.